കമാൻഡോ പോലത്തെ ഒരു സിനിമ കാണാന്ന് പറഞ്ഞ് പാകിസ്ഥാനും ചൈനയും കൂടെ ചേർന്ന് ഇന്ത്യ ഇറ്റ്സ് അൺബിലീവബിൾ. പ്ലെയിൻ ശരിക്കും ഒരു ഒരു ഘടകമാണ്. ആക്ച്വലി ക്വൈറ്റ് സർപ്രൈസ്ഡ്, ഇങ്ങനത്തെ ഒരു ശരിക്കുള്ള ഒരു എസ്പിയാനാഷ് ഒരു മിഷൻ തന്നെ ഇന്ത്യൻ റോ പാകിസ്ഥാനി സോയിലിൽ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ ഒരു ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോ പ്രിറ്റി മച്ച് സർപ്രൈസ്. കാരണം ഇത് ബേസിക്കലി വിദ്യുത് ജമ്മാൽ ഇവിടെ ഒരു റോ ഏജന്റ് ആയിട്ടാണ് പാകിസ്ഥാനും ചൈനയും കൂടെ ചേർന്ന് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, ഇന്ത്യയുടെ ഈസ്റ്റേൺ പാർട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ഇടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇന്ത്യൻസിന് പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും ടൈമില്ല. അപ്പോൾ അതിനുള്ളിൽ എങ്ങനെങ്കിലും എയർ സ്പേസ് പാകിസ്ഥാൻ ആൾക്കാർക്ക് വേണ്ടി റദ്ദാക്കണം. അതിനെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഇന്ത്യൻ റോ തന്നെ ഒരു വളരെ ടാക്ടിക്കൽ മൂവ്, ഭയങ്കര റിസ്കി പക്ഷേ ടാക്ടിക്കൽ മൂവിലൂടെ എങ്ങനെ ആ ഒരു ഇന്ത്യൻ എയർ സ്പേസ് പാകിസ്ഥാനി ഏവിയേഷന് കൊടുക്കാതിരിക്കാൻ വേണ്ടി നോക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇറ്റ്സ് അൺബിലീവബിൾ. ഐ എം പ്രിറ്റി മച്ച് ഓസ്ട്രക്. സോ ഇച്ചിരി കൂടെ ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ട് എടുക്കാമായിരുന്നു സിനിമ. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്ന കാര്യം മേ ബി മൈ ഹിസ്റ്ററി ഈസ് വെരി പുവർ. സത്യം പറഞ്ഞാൽ എനിക്കതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കയ്യിൽ ഇതിൽ എത്രത്തോളം കൈ നിട്ടിട്ടുണ്ട്, എത്രത്തോളം കൈ നിട്ടിട്ടില്ല എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ ഐ ഡോണ്ട് നോ, ബിക്കോസ് ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററി പഠിച്ചിട്ടില്ല. ഞാനിതൊരു ആക്ഷൻ മൂവി, വിദ്യുത് ജമ്മാലിൻ്റെ ഒരു ആക്ഷൻ മൂവി കാണാമെന്ന, ഒരു കമാൻഡോ പോലത്തെ ഒരു സിനിമ കാണാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ ആദ്യമേ സിനിമ ഒക്കെ തുടങ്ങിയപ്പം ഇങ്ങനെ സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു, എല്ലാവരുടെയും പേരും കറക്റ്റായിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ സൈഡിന്നായിരുന്നാലും പാകിസ്ഥാനി സൈഡിന്നായിരുന്നാലും ഇപ്പോഴും ഞാൻ വിചാരിച്ചു മേ ബി സം എന്തെങ്കിലും ഫിക്ഷണൽ ഇതായിരിക്കും, ഫിക്ഷ ശരിക്കുള്ള ക്യാരക്ടേഴ്സ് പക്ഷേ ഫിക്ഷണൽ ഇലവൻസ് ആയിരിക്കും. പക്ഷെ അവസാനം വന്നപ്പോഴാണ് ഒരു ഒരു പ്ലെയിൻ ഇതിൻ്റെ അകത്ത് ഒരു പ്ലെയിൻ ശരിക്കും ഒരു ഒരു ഘടകമാണ് ഈ സിനിമയിൽ. ആ പ്ലെയിനിൻ്റെ ഫോട്ടോഗ്രാഫ്സും ഇതിൽ ഇൻവോൾവ് ആയ ഇന്നത്തെ റോ ഏജൻസിൻ്റെ ചെറിയ ചെറിയ ബൈറ്റ്സ് ഒക്കെ എൻ്റെ അത് കാണിക്കുന്നുണ്ട് അവസാനം. സോ അപ്പോഴാണ് ക്ലിക്കായത്. പ്യുവർലി ഫിക്ഷണൽ അല്ലായിരുന്നു, ഇറ്റ്സ് റിയലി ഹാപ്പൻ. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയി. ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചത് പോലും ഇനി വീട്ടിൽ പോയി ഇതിനെക്കുറിച്ച് വായിക്കും, എത്രത്തോളം കറക്റ്റാണ്, എത്രത്തോളം ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ബട്ട് ഡെഫിനറ്റ്ലി ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് എടുക്കാമായിരുന്നു തോന്നുന്നു.